ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ചെടികളിലൊക്കെ ഉണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും വളരെ ഫലപ്രദമായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ജൈവ കീടനാശിനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമ്മളിപ്പോൾ ഗാർഡനിങ്ങും അതുപോലെ ചെറുതായിട്ട് പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലമാണ് ഈ ചെടികളിൽ പുഴു ശല്യം, പ്രാണി ശല്യം, അതുപോലെ വെള്ളീച്ച, അങ്ങനെ ഫംഗസ് രോഗങ്ങൾ, അങ്ങനെയുള്ള എല്ലാവിധ രോഗങ്ങൾക്കും നമുക്ക് നാച്ചുറലായിട്ട് പ്രയോഗിക്കാൻ പറ്റുന്നൊരു കീടനാശിനിയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ രണ്ട് മെത്തേഡ് ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ മെത്തേഡാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടതെന്നുള്ള കാര്യം നോക്കാം. അതിനായിട്ട് ഒരു പോറ്റ വെളുത്തുള്ളി, അതായത് ഒരു വെളുത്തുള്ളിയുടെ ഫുള്ളും, നമ്മൾ പോറ്റാന്നൊക്കെ പറയുമല്ലോ, ഒരു പോറ്റ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുള്ളും, അപ്പോൾ ഈ വെളുത്തുള്ളി നമ്മൾ ഫുള്ള് തോലി കളഞ്ഞിട്ടാവണം കേട്ടോ. പിന്നെ വേണ്ടത് ഉള്ളിയാണ്, വലിയുള്ളി ഉണ്ടല്ലോ, അതാണ് ഒരു ചെറിയ ടൈപ്പ് വലിയുള്ളിയാണ് വേണ്ടത്. അത് നമുക്ക് പീസ് പീസാക്കണം, തൊലിയൊക്കെ കളഞ്ഞിട്ട് പീസ് പീസാക്കിയിട്ട് വേണതിലേക്ക് ചേർക്കാനായിട്ട്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു ടീസ്പൂൺ വിനേഗറാണ്, പിന്നെ ഒരു ടീസ്പൂൺ ഹോട്ട് സോസ്, പിന്നെ 1/2 കപ്പ് വെള്ളം. ഇതിൻ്റെ കൂടെ നമുക്ക് 2 ടേബിൾ സ്പൂൺ പാത്രം കഴുകുന്ന ഈ ഡിഷ് ലിക്വിഡ് ഉണ്ടല്ലോ, അതാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഈ ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു ബ്ലെൻഡറിൽ ഈ തൊലി കളഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ച വലിയുള്ളിയും 2 സ്പൂൺ ഹോട്ട് സോസും കൂടി നന്നായിട്ട് ലിക്വിഡ് രൂപത്തിൽ അടിച്ചെടുക്കണം. ഇതിലേക്ക് 1 സ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇത് മാറ്റി വെക്കണം. ആ 1 മണിക്കൂറിൻ്റെ ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 4 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കപ്പ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും പറയും ഏത് കപ്പിനാണിത്. സാധാരണ നമ്മൾ മെഷർമെൻറ്റൊക്കെ എടുക്കുന്ന കപ്പുണ്ടല്ലോ, ആ ഒരു കപ്പിന് 1 കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അവസാനമായിട്ട് 1 സ്പൂണ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടിയും ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടാണ് നമുക്ക് ചെടികളിൽ യൂസ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ചെടികളിൽ ഇലകളിലൊക്കെ ഉണ്ടാകുന്ന പുഴു ശല്യം, അതുപോലെ ഇലയുടെ അടിയിലൊക്കെ കാണാമല്ലോ പുഴുക്കൾ ഇങ്ങനെ മുട്ടിട്ടിട്ട്, അപ്പോൾ അതിനൊക്കെ ഇത് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടുള്ളൊരു പെസ്റ്റിസൈഡാണ്. പിന്നെ ഇത് ചെയ്യുന്നത് വഴി നമ്മളെ ചെടികൾക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രയും രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കീടനാശിനിയാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതൊക്കെ ഒറ്റ പ്രയോഗത്തിൽ തന്നെ ചിലപ്പോൾ ചെടികളിൽ നല്ല റിസൾട്ട് കിട്ടും, അതായത് ഈ രോഗങ്ങൾക്ക് പരിഹാരമായിരിക്കും. പക്ഷേ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള ഈ ഒരു കീടനാശിനി നമ്മൾ പ്രയോഗിക്കുന്നത് വഴി നമ്മുടെ പ്രകൃതിക്കും കേടാണ്, മനുഷ്യൻ്റെ ജീവനും. അത് വളരെയധികം ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടൊക്കെ ആണെങ്കിൽ നമ്മൾ അത് ഉപയോഗിക്കുന്നത് വളരെയധികം റിസ്ക്കാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ കീടനാശിനി യൂസ് ചെയ്യുന്ന, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കീടനാശിനിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ മണ്ണിലെ സൂക്ഷ്മജീവികൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ നശിച്ചു പോവാനും അതുവഴി നമ്മളെ ചെടികളൊക്കെ മുരടിച്ച് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജൈവ നാച്ചുറലായിട്ട് തന്നെ കീടനാശിനി യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നാച്ചുറലായിട്ടുള്ള ജൈവ കീടനാശിനി നമ്മൾ യൂസ് ചെയ്യുന്നത് വഴി നമ്മളെ പ്രകൃതിക്കായാലും മനുഷ്യർക്കായാലും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ജൈവ കീടനാശിനി അപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം അങ്ങനെ കണ്ടിന്യൂ ചെയ്യുക. 3 ആഴ്ച 4 ആഴ്ച നമുക്കിത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കീടാണുരോഗത്തിന് എന്തായാലും നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഈ ഒരു കീടനാശിനി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഇപ്പോൾ നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം നമുക്ക് ഉണ്ടാക്കുക, യൂസ് ചെയ്യുക, അത്രേ പാടുള്ളൂ. സാധാരണ നമ്മൾ ഇലകളിലൊക്കെ ഇങ്ങനെ പുഴുശല്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ അത് ആ ഒരു ഇല നുള്ളിക്കളയുക. അപ്പോൾ ഫംഗസ് രോഗം വൈറസ് രോഗമൊക്കെ ആണെങ്കിലും നമ്മൾ ആ ഒരു ഇല മാത്രം നുള്ളിക്കളയാറാണ് ചെയ്യാറ്. ഒന്നല്ലെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇനി ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ജൈവ കീടനാശിനി യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ്. അതുപോലെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ജൈവ കീടനാശിനി ഉണ്ടാക്കിയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ കീടാണുരോഗങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ കഴിയും. കാരണം നമ്മൾ അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ വരുന്നതിന് മുന്നേ മുൻകരുതലെടുക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ പറയുന്നത് വെള്ളീച്ച, മുഞ്ഞ, അതുപോലെ ഏലപ്പേനുകൾ തുടങ്ങിയ ചെടികളിലെ എല്ലാ പ്രാണിശല്യത്തിനും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ 1 സ്പൂണ് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡും 1 കപ്പ് കുക്കിംഗ് ഓയിലും, 1 കപ്പ് എന്ന് പറയുമ്പോൾ 16 ടേബിൾ സ്പൂണാണ് കേട്ടോ. അപ്പോൾ 16 ടേബിൾ സ്പൂണ് കുക്കിംഗ് ഓയിലും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിന് വെള്ളം ചേർക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മുന്നേ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതായത് കുക്കിംഗ് ഓയിലും ഡിഷ് വാഷ് ലിക്വിഡും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിന് 4 ടീസ്പൂണിന്
രണ്ട് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് നമ്മളിവിടെ വെള്ളം എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടാക്കുന്നുള്ളൂന്നെങ്കിൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റിയിൽ എടുക്കുക വെള്ളം. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഉള്ളെങ്കിൽ, കുറച്ച് ചെടികൾക്കൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനുള്ളെങ്കിൽ അത്ര ക്വാണ്ടിറ്റി ഒന്നും എടുക്കണ്ട, കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എടുത്താൽ മതി ഇൻഗ്രീഡിയൻസ്. ഇത് മൂന്നും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഒരു മിക്സ് നമ്മൾ അധികം വെളിച്ചമൊന്നും തട്ടാത്ത ഒരു ഡാർക്ക് പ്ലേസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ജൈവ കീടനാശിനി ചെടികളിൽ പ്രയോഗിക്കാവുന്നതാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞ ഈ രണ്ട് മെത്തേഡ്സും എല്ലാ ചെടികൾക്കും പ്രയോഗിക്കാൻ പറ്റിയത് തന്നെയാണ്. മിക്ക ചെടികളിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് തന്നെയാണല്ലോ ഈ വെള്ളീച്ച, പുഴുശല്യം, പിന്നെ എല്ലാവിധ കീടരോഗങ്ങളും. ഇനി അടുക്കളത്തോട്ടത്തിലും അതുപോലെ ഗാർഡനിലൊക്കെ എല്ലാവരും ഈ രണ്ട് ജൈവ കീടനാശിനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുപോലുള്ള കൃഷി ആൻഡ് ഗാർഡനിങ് ടിപ്സ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.